കെടി ജലീൽ, പിവി അൻവർ, കരാട്ട് റസാഖ് കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ CPM സ്വതന്ത്രന്മാരായി കൂടെ കൊണ്ട് നടന്ന് പാമ്പായി തിരിഞ്ഞുകൊത്തിയവരുടെ പേരുകളാണിത്. ഇവരൊക്കെ ഇടതുപക്ഷത്തിന് ഉണ്ടാക്കി കൊടുത്ത ഡാമേജ് ചില്ലറയുമല്ല. ഇതിൽ കെടി ജലീൽ ഒഴിച്ച് പിവി അൻവറും കരാട്ട് റസാഖും CPMലെ ആഭ്യന്തര പ്രശ്നം ഉയർത്തി പുറത്തുപോയവരാണ്. പിവി അൻവർ ആണെങ്കിൽ സ്വന്തമായി DMK എന്ന പേരിൽ പാർട്ടി ഉണ്ടാക്കുകയും ചെയ്തു. മലബാർ മേഖലയിൽ മുസ്ലിം ലീഗിനെയും കോൺഗ്രസിനെയും നേരിടാനാണ് പ്രധാനമായും ഇത്തരത്തിൽ സ്വതന്ത്രന്മാരെ ഇറക്കി CPM കളിക്കുന്നത്. മിക്കപ്പോഴും സീറ്റ് കിട്ടാത്ത UDFകാരാകും ഇത്തരത്തിൽ സ്വതന്ത്രന്മാരായി വരികയും ചെയ്യുന്നത്. പാലക്കാട് CPM സ്വതന്ത്രനായി കോൺഗ്രസിന്റെ മുൻ ഡിജിറ്റൽ മീഡിയ കൺവീനർ ഡോക്ടർ P സരിൻ എത്തുകയാണ്. അങ്ങനെയാണെങ്കിൽ മടിയിൽ വെച്ചൊരു ബോംബായി സരിൻ മാറില്ല എങ്കിൽ അതിൽ അത്ഭുതവുമില്ല. 2011 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏർനാട് നിന്നും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് രണ്ടാം സ്ഥാനത്തെത്തിയ അൻവർ 2016 ഇടതുപക്ഷത്തിനു വേണ്ടി സ്വതന്ത്രനാകുന്നത്. എന്നാൽ കൃത്യം 8 വർഷത്തിനു ശേഷം 2024 ആഭ്യന്തര വകുപ്പിൽ RSS സ്വാധീനമുണ്ടെന്നും ADGP MR അജിത് കുമാർ, RSS ചുമതലയുള്ള റാം മാധവ്, ദത്താത്രേയ ഹൊസബല്ല എന്നിവരുമായി ചർച്ച നടത്തി എന്നീ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് കോളിളക്കം സൃഷ്ടിച്ച് പുറത്തേക്ക് പോയി. തൃശൂർ പൂരം കലക്കിയതിനു പിന്നിൽ ADGP പങ്കുണ്ട്. വിമാനത്താവളങ്ങളിൽ നിന്നും പിടിക്കുന്ന സ്വർണങ്ങളിലെല്ലാം രേഖപ്പെടുത്തുന്നില്ല എന്നീ കാരണങ്ങളും അൻവർ പറഞ്ഞു. ഒടുവിൽ പിണറായി വിജയനെതിരെയുള്ള തുറന്ന പോരാട്ടത്തിലേക്ക് അത് പോയി. മറ്റൊരു തരത്തിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ട് തന്നെയാണ് കരാട്ട് റസാഖും പറയുന്നത്. CPM മുസ്ലിം ലീഗ് അവിശുദ്ധ കൂട്ടുകെട്ട് കാരണമാണ് കൊടുവള്ളിയിൽ കരാട്ട് റസാഖ് പരാജയപ്പെട്ടതെന്നും കാലുവാരി തോൽപ്പിച്ചതിനാൽ ഇടതുപക്ഷവുമായി യാതൊരു ബന്ധവുമില്ലെന്നും പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസമാണ് കരാട്ട് റസാഖ് പാർട്ടി വിട്ടതും. കൃത്യമായ തെളിവുകളോടെ കൂടിയാണ് ഇരുവരും സംസാരിച്ചത്. CPMൽ ഇടതു സ്വതന്ത്രമാർ വാഴില്ല എന്ന് മാത്രമല്ല, അവർ തിരിഞ്ഞുകുത്തി പാർട്ടിയെ കുഴിയിലേക്ക് കൊണ്ടുപോകുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. താൽക്കാലിക ആശ്വാസത്തിനു വേണ്ടി സരിനെ പോലെയുള്ളവരെ സ്ഥാനാർത്ഥിയാക്കിയാൽ നാളെ അവർ മൂർഖനായി തിരിച്ചു കൊത്തുമെന്നതിൽ അൻവറും റസാഖുമാണ് ഉദാഹരണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാദം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.